നമസ്കാരം. വാര്യംകുന്നൻ എന്ന സിനിമ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന നീചനായ നികൃഷ്ടനായ കൊലപാതകിയെ വലിയ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് പൃഥ്വിരാജ് എന്ന നടനെ നായകനാക്കി ആഷിഖ് അബു, നമ്മുടെ പൊരിച്ചമത്തി ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ തുടരുകയാണ്. സമൂഹമാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ വിമർശനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ച് സിനിമയെ വലിയ സെറ്റപ്പാക്കി മാറ്റാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങിയാലല്ലേ നിങ്ങൾക്ക് സിനിമ പൂർത്തീകരിച്ച് അത് തിയേറ്ററുകളിൽ എത്തിച്ച് അത് വലിയ വിജയമാക്കി മാറ്റാൻ പറ്റൂ. ഇവിടെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ് ഈ സിനിമ വഴി എന്ന് കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ പറഞ്ഞിരുന്നു. വിവിധ മേഖലകളിലുള്ളവർ, വിദഗ്ധർ, ചരിത്ര അന്വേഷകർ, അതുപോലെ തന്നെ ചരിത്ര പണ്ഡിതർ ഒക്കെ ഈ വികലമായ ചരിത്രത്തെ, അതായത് മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരവുമായി ചേർത്ത് വയ്ക്കുന്ന, അതിൽ പങ്കെടുത്തവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്ന ഈ നീചന്മാരെ, അതായത് ആയിരക്കണക്കിന് ഹിന്ദു സഹോദരന്മാരെ കൊന്നൊടുക്കി കിണറ്റിലിട്ട, കിണറ്റിൽ വീണ കബന്ധങ്ങളുടെ ആ ഗന്ധം പേറുന്ന പ്രദേശത്തെ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് മുന്നിൽ ഈ വൃത്തികേട് തുറന്നു കാണിക്കാൻ, ഈ വൃത്തികേട് അത് വലിയ ഒരു സംഭവമായി തുറന്നു കാണിക്കാൻ, അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് കാണിക്കാൻ, അത് മോശമായ കാര്യത്തെ നല്ലതാക്കി കാണിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം തീർച്ചയായും പരാജയപ്പെടും, അതിനൊന്നും ഒരു സംശയവുമില്ല. ഈ മാപ്പിള ലഹള അല്ലെങ്കിൽ മാപ്പിള കലാപം എന്നൊക്കെ പറയുന്നത്, അതിന് ഇപ്പോൾ 1921 ചരിത്രത്തിന് പിന്നിലേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. ചരിത്ര അന്വേഷകരും ചരിത്ര ഗവേഷകരും ഒക്കെ തന്നെ അതിൻ്റെ പാഠങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന ചരിത്രം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മാത്രമാണ്. എന്തൊരു കഷ്ടമാണല്ലേ ഒരു ചരിത്രത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ബലി കൊടുത്ത, അല്ലെങ്കിൽ വെട്ടിക്കൊന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ മാനഭംഗപ്പെട്ട, മതം മാറ്റപ്പെട്ട ആ ഒരു സംഭവത്തെ ഇങ്ങനെ മഹത്വവൽക്കരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു? ഒരു ചരിത്രത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. നമുക്ക് കുറച്ചുകൂടി പുറകിലേക്ക് സഞ്ചരിക്കാം. 21 ഈ മാപ്പിള ലഹള ഒരു തുടർച്ച മാത്രമായിരുന്നു, അതായത് പലതിൻ്റെയും ഒരു തുടർച്ച മാത്രമായിരുന്നു ഈ മാപ്പിള ലഹള. 1800 തുടങ്ങിയ മുസ്ലിങ്ങളുടെ ലഹളകൾ 21 തീർന്നു എന്നേ ഉള്ളൂ. ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം കാബാലികർ നടത്തിയ, അല്ലെങ്കിൽ ഒരു നിരവധി അനവധി തലമുറകൾ നടത്തിയ ഈ ലഹളകൾ, അത് 21 അവസാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാലങ്ങളുടെ പഴക്കമുണ്ട്, തുടർച്ചയാണ് 21. അതിനാൽ തന്നെ മാപ്പിള ലഹള എന്ന് പറയുമ്പോൾ 21 എന്ന ആ ഒരു വർഷത്തോട്, ആ വർഷത്തെ സംഭവത്തോട് മാത്രം ചേർത്ത് വയ്ക്കുന്നത് ചരിത്രബോധം ഇല്ലാത്തവർ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഇതിൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സംഭവമേ ഇതുമായി ചേർത്ത്, ഈ മാപ്പിള ലഹളകളുമായി ചേർത്ത് വെച്ച് ഒരിടത്തും അതിന് ഈ സ്വാതന്ത്ര്യ സമരവുമായൊന്നും ഒരു ബന്ധവുമില്ല. അതിൻ്റെ മറവിൽ, സ്വാതന്ത്ര്യ സമരം എന്നതിൻ്റെ മറവിൽ ഇവിടെ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരെ കൊന്നൊടുക്കാനും മതം മാറ്റാനും ശ്രമിച്ച തീവ്ര നിലപാടുള്ള തീവ്ര ഭീകരവാദികളുടെ വിളയാട്ടമായിരുന്നു ആ സമയങ്ങളിൽ നടന്നത് എന്നത് യാഥാർത്ഥ്യം. 1843 ചേരൂർ കലാപം. ഈ ചേരൂർ കലാപത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും. ഈ ചരിത്രം ഇങ്ങനെ വളച്ചൊടിക്കുന്നവർ ഇതിനെക്കുറിച്ചൊന്നും അത്ര ബോധവാന്മാരാണ് എന്ന് തോന്നില്ല, അല്ലെങ്കിൽ ബോധവാന്മാരായിട്ടും അവർ അത് മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നു. ചേരൂർ കലാപം 1843, അതിൻ്റെ കാര്യം ഇതാണ്. മതം മാറി മുസ്ലിമായ ഒരു പിന്നാക്ക സ്ത്രീയെ സവർണർ ജാതിയുടെ പേരിൽ മാറുമറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിച്ചതിനെ മമ്പറം സയ്യിദ് അലവിയുടെ നേതൃത്വത്തിൽ നേരിടുകയും വീടുകൾ ആക്രമിച്ച് സവർണ വിഭാഗത്തിൽപ്പെട്ട, ഉയർന്ന ജാതിയിൽപ്പെട്ട കുറേ ആൾക്കാരെ കൊല്ലുകയും ചെയ്ത സംഭവമായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളം രംഗത്ത് വരികയും സയ്യിദിനെ അടക്കം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. 1849 മഞ്ചേരി കലാപം ആകട്ടെ നികുതിക്ക് എതിരെ ഉള്ളതായിരുന്നു. ഹസൻ എന്ന ഒരു കളരി ആശാന്റെ നേതൃത്വത്തിൽ ഉണ്ടായ കലാപവും ബ്രിട്ടീഷുകാർ അടിച്ചൊതുക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഈ രണ്ട് കലാപങ്ങളിലും നായർ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു മുസ്ലിങ്ങളുടെ എതിരാളികൾ. അതായത് 1843 ചേരൂർ കലാപവും 1849 മഞ്ചേരി കലാപവും, ഇത് രണ്ടും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പേരിലൊന്നും ആയിരുന്നില്ല. വെറും വർഗീയ വിഷം തുപ്പുന്നതിന് വേണ്ടിയും മതം മാറ്റുന്നതിന് വേണ്ടിയും വർഗീയ ലഹള മനഃപൂർവ്വം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പടച്ചുവിട്ടതായിരുന്നു എന്നത് ചരിത്രം. നായന്മാരെ മാത്രം ലക്ഷ്യം വെച്ചിരുന്നത് മാറ്റി പിന്നീട് പുലയ സമുദായം മുതൽ ബ്രാഹ്മണർ വരെയുള്ള ഹൈന്ദവ സമുദായങ്ങളെ മൊത്തം
കാഫിറുകളെയും അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫിറുകളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊള്ളയും കൊലയും മാനഭംഗവും മതംമാറ്റവും ലക്ഷ്യം വെച്ച് നടന്ന മാപ്പിള കലാപ സീരീസിലെ ആദ്യത്തേതാണ് 1851-ലെ കുളത്തൂർ കലാപം ഒന്നാം മാപ്പിള ലഹള എന്ന് വേണമെങ്കിൽ കുളത്തൂർ കലാപത്തെ വിശേഷിപ്പിക്കാം എന്ന് ചരിത്രം പറയുന്നു എന്താണിത് മലപ്പുറത്തെ പെരിന്തൽമണ്ണ താലൂക്കിൽ കുളത്തൂരിൽ 1851-ൽ വർഗീയ അതിക്രമങ്ങളാണ് ഇത് അക്കാലത്തെ കുളത്തൂരിലെ ഒരു പ്രമാണിയായിരുന്ന ഒരു വാര്യർ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇതിൻ്റെ പ്രധാന ഇര ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ചപ്പോൾ തിരുവിതാംകൂറിൽ അഭയം തേടിയ ജന്മിയായിരുന്നു ഇയാൾ ഈ വാര്യർ ടിപ്പു വാഴ്ചക്കാലത്ത് വാര്യരുടെ വീടും സ്വത്തുവകകളും മുസ്ലിങ്ങൾ കയ്യേറി 1792-ൽ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ കൊന്നു മലബാർ വീണ്ടെടുത്തപ്പോൾ വാര്യർ ബ്രിട്ടീഷുകാരുടെയും കോടതിയുടെയും സഹായത്തോടെ തൻ്റെ വസ്തുവകകൾ വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങി 1836-ൽ തൻ്റെ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് വേണ്ടി ക്ഷേത്രവസ്തുക്കൾ കയ്യേറി അമ്പലത്തിന് സമീപം താമസിച്ചിരുന്ന മുസ്ലിങ്ങളെ കോടതി വഴി നിയമപരമായി ഒഴിപ്പിച്ചു അതോടെ ഇയാൾ ഈ വാര്യർ മാപ്പിളമാരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു ഇയാളെ കൊല്ലുകയായിരുന്നു ഇയാളുടെ വധത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന് സമീപം ഉള്ള സ്ഥലം പള്ളി പണിയുന്നതിലേക്കായി മാപ്പിളമാർ വാര്യരോട് ആവശ്യപ്പെട്ടു അയാൾ ഈ ആവശ്യം നിരസിച്ചു എങ്കിലും ഈ മാപ്പിളമാർ സ്ഥലം കയ്യേറി പള്ളി പണിതു ഇതിനെ ഒഴിപ്പിക്കാൻ വാര്യർ കോടതിയെ സമീപിച്ച സമയത്തായിരുന്നു കുളത്തൂർ കലാപം അരങ്ങേറിയത് 1851 ഓഗസ്റ്റ് 22-ന് കടന്നമണ്ണ എന്ന സ്ഥലത്ത് 6 പേർ അടങ്ങുന്ന സംഘം അവിടുത്തെ പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ആയുധങ്ങളുമായി എതിരാളികളെ നേരിടാൻ പുറപ്പെട്ടു മങ്ങാട് കൊട്ടാരത്തിലെ കാര്യസ്ഥനായ കോമുമേനോൻ സഹോദരൻ രാമൻ കക്കാട്ടിൽ നമ്പൂതിരി എന്നിവരെ കൊല്ലുകയും അവരുടെ വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു ഓഗസ്റ്റ് 23-ന് രാവിലെ വാര്യരുടെ ഗൃഹത്തിൽ എത്തിയപ്പോൾ കൊള്ളയുടെ പങ്കുമോഹിച്ച് കൂടുതൽ ആളുകൾ ആദ്യത്തെ 6 പേരുടെ കൂടെ എത്തി വൃദ്ധനായ വാര്യരെ ഇവർ കഴുത്തറത്ത് കൊന്നു വീട് മുഴുവൻ കൊള്ളയടിച്ചു ഭൂമിയെ സംബന്ധിക്കുന്ന രേഖകൾ കത്തിച്ചു സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി കുറച്ച് കലാപകാരികൾ വാര്യരുടെ ഗ്രഹത്തിൽ തന്നെ താമസിക്കുകയും ചെയ്തു അതാണ് കുളത്തൂർ കലാപം അതായത് 1921-ലെ കലാപത്തിന് മുൻപ് 1843-1859 അങ്ങനെ എത്രയോ വർഷങ്ങളിലായി കലാപങ്ങളുടെ ഒരു കൂട്ടം തന്നെ മാപ്പിള കലാപങ്ങൾ ഈ നാട്ടിൽ നടന്നു വന്നു ഈ നാട്ടിലെ ഹൈന്ദവരെ കൊന്നൊടുക്കാൻ വേണ്ടി മതം മാറ്റാൻ വേണ്ടി മാനഭംഗപ്പെടുത്താൻ വേണ്ടിയുള്ള കലാപങ്ങളുടെ തുടർച്ചയായിരുന്നു 1921-ലെ കലാപം മാപ്പിള ലഹളകളിൽ ചേരൂർ കലാപം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ കൊള്ളയ്ക്ക് വേണ്ടിയായിരുന്നു ഇരയായതിൽ എല്ലാവരും ഹിന്ദുക്കളാണ് മതസൗഹാർദ്ദത്തിൽ കഴിഞ്ഞിരുന്ന കേരളത്തിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തോടെയാണ് മുസ്ലിങ്ങളിൽ ജിഹാദ് എന്ന സങ്കല്പം ഉയർന്നു വന്നതും കാഫറുകൾക്കെതിരെ അവർ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചതും കാഫറുകൾ എന്ന അവരുടെ പ്രയോഗമാണ് അതിൽ സ്വാതന്ത്ര്യ സമരമോ മഹത്തായ ആശയങ്ങളോ ഒന്നുമില്ലായിരുന്നു മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി കുറേ മത ക്രിമിനലുകൾ മതഭീകരവാദികൾ നടത്തിയ പേക്കൂത്തുകൾ മാത്രമായിരുന്നു ഈ മാപ്പിള ലഹളകൾ എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അതായത് ഈ മാപ്പിള ലഹളയുടെ ചരിത്രം തന്നെ മണ്ണിനും പൊന്നിനും പെണ്ണിനും മതം മാറ്റത്തിനു വേണ്ടി മനഃപൂർവ്വം വർഗീയ ലഹളകൾ ഇളക്കിവിടുന്നതായിരുന്നു അതിന് സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രവുമായി ഒന്നും ഒരു ബന്ധവുമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇനിയെങ്കിലും ജനങ്ങൾ ചിന്തിക്കുക ചരിത്രത്തെ നിങ്ങളാണ് വളച്ചൊടിക്കുന്നത് കാപാലികന്മാരെ നിങ്ങളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നത് ഒരു പിശാചാണ് ഒരു കൊലപാതകിയാണ് അയാൾ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയൊന്നുമല്ല ഇവിടെ ഹിന്ദു സമൂഹം ഹൈന്ദവ സമൂഹം ഉണർന്നെണീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പല പേക്കൂത്തുകളും നമ്മൾ കാണേണ്ടി വരും അനുഭവിക്കേണ്ടി വരും ചരിത്രം ചരിത്രമായി തന്നെ നിലനിൽക്കും ചരിത്രത്തെ എത്ര മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാലും അത് വീണ്ടും പൊങ്ങി വരും എന്നതാണ് യാഥാർത്ഥ്യം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്